ഹായ് ഓൾ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ക്രിസ്മസ് തീമിലുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒക്കെ അടുത്തായല്ലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഞാൻ ഈ ഒരു ഓവണില്ലാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഓവണില്ലാതെ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞു വന്നതിന് ശേഷം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട, 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മൊത്തത്തിൽ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ ചെയ്യേണ്ടത് കേക്ക് ടിന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം പുറത്ത് വെക്കരുത്. ഇനി കേക്ക് ടീൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോവാനാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ല നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് കേക്ക് ബാറ്റർ ഇതിലോട്ട് ഇറക്കി വെക്കാം. കേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചെടുക്കാം. ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 45 to 50 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഫസ്റ്റത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക, പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് വെച്ചിട്ടോ സ്ക്വയർ വെച്ചിട്ടോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സമയത്ത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 5 മിനിറ്റും കൂടെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ചെയ്യുന്നവരാണെങ്കിൽ 160 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ് ബേക്ക് ചെയ്യാം. കേക്ക് ടിന്നിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാറിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാനുള്ള ബൗള് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് തണുപ്പിച്ചെടുക്കുക. പെട്ടെന്ന് ക്രീം വിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇനി ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായി പോവും. അപ്പോൾ നമുക്കിനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്രീം ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഇട്ടിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ലെയറിലും ക്രീം ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിന് നന്നായിട്ടൊന്ന് ക്രംബ് കോട്ടിംഗ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി കേക്കിന് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് സ്മൂത്താക്കി എടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം. ഇപ്പോൾ ആ കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഡെക്കറേഷൻ കൊടുക്കാം. ഞാനിവിടെ പ്ലെയിൻ കോൺ എടുത്തിട്ടുണ്ട്, ഐസ്ക്രീം കോണ്. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലൂടെ. എന്നിട്ടിത് കേക്കിൻ്റെ സൈഡിൽ വെച്ചെടുക്കാം. ഐസ്ക്രീം കോണിന് സെൻറ്ററിലൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനിയിത് കേക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് വെച്ചെടുക്കാം. വലുതും ചെറുതായിട്ട് ഇങ്ങനെ ഹൈറ്റ് വ്യത്യാസം വരുത്തിയിട്ട് വെച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കോണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിപ്പിംഗ് ക്രീം തന്നെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൈപ്പിംഗ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള ക്രീമിലോട്ട് ഗ്രീൻ കളറ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോരോ കോണിൻ്റെ മുകളിലും ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ട്രീൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ആ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ, ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ തന്നെ വേണം. എൻ്റെ കയ്യിൽ ഡാർക്ക് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ലൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഡാർക്ക് തന്നെ എടുക്കുക, അതായിരിക്കും കാണാൻ ഒന്നും കൂടെ ഭംഗി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കോണിൻ്റെ മുകളിലും പൈപ്പ് ചെയ്ത് കൊടുക്കാം. ട്രീൻ്റെ ഷേപ്പിലോട്ട് പൈപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ട്രീ വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ കോണ് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് വെച്ചെടുക്കുക. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതും വലുതായിട്ട് അങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ ഓരോ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ മാറ്റം വരുത്തി കൊടുത്താൽ മതി.
ഇപ്പോൾ ട്രീസ് ഒക്കെ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോ ഫ്ലേക്സ് വെച്ചെടുക്കാം. ഞാനിവിടെ റഷ്യൻ നോസിലാണ് എടുത്തിട്ടുള്ളത് സ്നോ ഫ്ലേക്സിൻ്റെ. കുറച്ച് ക്രീമിൽ ലൈറ്റ് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയതാണ്. ഇതൊന്ന് വരച്ചെടുക്കാൻ നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്നോ ഫ്ലേക്സ് പൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്നോ ഫ്ലേക്സ് വൈറ്റ് കൊടുക്കാത്തത് വൈറ്റിൽ വൈറ്റ് തന്നെ ആകുമ്പോൾ കാണാൻ കയ്യിലാന്ന് എഴുതിയിട്ടാണ് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. ലൈറ്റായിട്ടൊന്ന് ചെറുതായിട്ട് ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ടെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഭംഗി കിട്ടും. ഈ ട്രീസിൻ്റെ മുകളിൽ സ്നോവിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചതൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ട്രീ ഡാർക്ക് ഗ്രീൻ കളറാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വൈറ്റും ഡാർക്കും കൂടെ വരുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.